തീവട്ടി കടക്കപ്പുറത്ത് അധർമ്മമൂർത്തികൾ സൂപ്പർസോണിക്കിൽ പറക്കുമ്പോൾ നീതിദേവത പഴയ സൈക്കിളിൽ എന്നെങ്കിലും ഒത്തയും ചാടിയുമെങ്കിലും എത്തും എന്ന് പണ്ടേതോ മോന്മാർ പറഞ്ഞത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഒടുവിൽ ലക്ഷക്കണക്കിന് വരുന്ന CSI സഭാ വിശ്വാസികളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തോന്നുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ രൂപത്തിൽ ഇന്ന് പുറത്തു വന്നു. ദൈവത്തിന് സൂത്രം. ദക്ഷിണ കേരളം മഹായിടവകയെ ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കി പൂന്തുവിളയാടിയ ക്രൈസ്തവ സഭകളുടെ വില പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നശിപ്പിച്ച നൈറ്റിക്കാരന്മാരെല്ലാം വെറും അലവലാദികളും ആഭാസന്മാരുമാണെന്നുള്ള യാഥാർത്ഥ്യം ലോകത്തിന് വെളിവാക്കി കൊടുത്ത 10,000 വരുന്ന CSI ക്രൈസ്തവ വിശ്വാസികളുടെ ദൈവവിശ്വാസം തന്നെ നശിപ്പിച്ച കാട്ടുകള്ളനും വെറും മോൻ്റെ മോനും 16 ക്രിമിനൽ കേസുകളിലും സാമ്പത്തിക തട്ടിപ്പുകളിലും പ്രതിയായ CSI സഭാ മോഡറേറ്റർ ധർമ്മരാജ് റസാലത്തിന് വമ്പിച്ച തിരിച്ചടി. ഭരണഘടനാ വിരുദ്ധമായി നടത്താനിരുന്ന മോഡറേറ്റർ തിരഞ്ഞെടുപ്പ് മദ്രാസ് ഹൈക്കോടതി അസാധുവാക്കി. മോഡറേറ്ററായി തുടരുവാനുള്ള ഉയർന്ന പ്രായം 70 വയസ്സാക്കിയ ഭരണഘടനാ ഭേദഗതിയും കോടതി റദ്ദ് ചെയ്തു. 3/2 ഭൂരിപക്ഷം ഇല്ലെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. 4 മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മുൻ ജഡ്ജിയെ നിരീക്ഷകനായും കോടതി നിയോഗിച്ചു. ജസ്റ്റിസ് സെന്തിൽകുമാർ രാമമൂർത്തിയുടേതാണ് ഈ ഉത്തരവ്. പദവിയിൽ തുടരുവാൻ കുറുക്കുഴി തേടിയ തീവട്ടി ബിഷപ്പിനാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ രൂപത്തിൽ ഈ തിരിച്ചടി കിട്ടിയത്. CSI ഭരണഘടന അനുസരിച്ച് ബിഷപ്പും വൈദികരും 67 വയസ്സിൽ വിരമിക്കണമെന്നായിരുന്നു ചട്ടം. എന്നാൽ ഇക്കഴിഞ്ഞ മെയ് 18 67 വയസ്സ് തികഞ്ഞ ധർമ്മരാജ് റസാലം മോഡറേറ്റർ പദവി ഒഴിയുന്നത് ഒഴിവാക്കുവാൻ 2022 വിരമിക്കൽ പ്രായം 70 ഉയർത്തി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. ഈ നീക്കത്തെ എതിർത്ത 2 മദ്രാസന പ്രതിനിധികളെ സിനഡിൽ നിന്ന് ഒഴിവാക്കിയായിരുന്നു മിന്നൽ നടപടികൾ. 15 മദ്രാസനങ്ങളിലെ പ്രതിനിധികളാണ് ധർമ്മരാജ് റസാലത്തെ പിന്തുണച്ചത്. 3/2 ഭൂരിപക്ഷം ഇല്ലാതെയുള്ള നടപടി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുൻ സഭാ സെക്രട്ടറി ഡി ലോറൻസ് നൽകിയ ഹർജിയിലാണ് മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സെന്തിൽകുമാർ രാമമൂർത്തി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. മോഡറേറ്റർ തെരഞ്ഞെടുപ്പിൽ ഭരണഘടനാ സാധുത ഇല്ലെന്ന വാദം അംഗീകരിച്ച കോടതി 4 മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുവാനും ഉത്തരവിട്ടു. ഹൈക്കോടതി മുൻ ജഡ്ജിയെ നിരീക്ഷകനായും നിയമിച്ചിട്ടുണ്ട്. അതേസമയം ജനുവരിയിൽ ഹൂബ്ലിയിൽ നടന്ന സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മറ്റ് സിനഡ് അംഗങ്ങൾക്കും പദവിയിൽ തുടരാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞിട്ടും ഇറങ്ങിപ്പോകാത്ത ഭരണഘടനാ വിരുദ്ധമായി ഏകാധിപത്യ രീതിയിൽ ഭരണം നടത്തി വന്നിരുന്ന ഈ ബിഷപ്പ് എന്ന പേരിൽ നടന്നിരുന്ന കാട്ടുകള്ളൻ ഭരണഘടന പ്രകാരം വൻഭൂരിപക്ഷത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തിരുന്ന സഭാഭാരവാഹികളെ ഇദ്ദേഹം ഏകപക്ഷീയമായി പുറത്താക്കി. ഇദ്ദേഹത്തിന് എതിരിൽ നിന്ന പല വൈദികരുടെയും വൈദിക പട്ടം തന്നെ ഇദ്ദേഹം റദ്ദ് ചെയ്തു. സഖികെട്ട് ലക്ഷക്കണക്കിന് വരുന്ന സഭാജനങ്ങൾ തലസ്ഥാന നഗരിയിൽ വൻ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. പക്ഷേ ഈ കാട്ടുകള്ളന് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിന് ഒരു പ്രത്യേക പട തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രതിഷേധവുമായി LMS കോമ്പൗണ്ടിൽ വരുന്ന വിശ്വാസികളെ ഇവർ തല്ലിച്ചതച്ച് ഓടിക്കുകയായിരുന്നു പതിവ്. ഒടുവിൽ വിശ്വാസികൾ ഇദ്ദേഹത്തിന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതീകാത്മക യാത്രയയപ്പ് നൽകുകയുണ്ടായി. ചെരുപ്പുമാല അണിയിച്ച് ചെരുപ്പിനടിച്ച് ഇദ്ദേഹത്തിൻ്റെ കോലം കൊണ്ട് കോർപ്പറേഷൻ്റെ സെപ്റ്റി ടാങ്കിൽ കൊണ്ട് നിമജ്ജനം ചെയ്യുകയുണ്ടായി. എന്നിട്ടും നാണമില്ലാതെ കസേരയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുകയായിരുന്നു ഈ ബിഷപ്പ്. ബോംബേർ കേസുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു ഗുണ്ടയെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി എന്ന പദവിയിൽ അവരോധിച്ചായിരുന്നു ഇദ്ദേഹം തട്ടിപ്പുകൾ മുഴുവനും നടത്തി വന്നിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൊള്ളമുതലുകൾ എല്ലാം ഇതിനോടകം വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. 2 തവണ വിദേശത്തേക്ക് കടക്കുവാൻ ശ്രമിച്ചപ്പോൾ ED വിമാനത്താവളത്തിൽ തടയുകയായിരുന്നു. പദവികൾ നഷ്ടപ്പെട്ടാൽ ഒന്നുകിൽ വിശ്വാസികൾ പിച്ചിപ്പറിക്കും, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അകത്തിടും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ അധർമ്മമൂർത്തിയെ നിഷ്കാസനം ചെയ്യുന്നതിന് രൂപം കൊടുത്ത സംയുക്ത സമരസമിതിയുടെ നേതൃത്വ നിരയിലുള്ള അംഗവും MM ചർച്ചിന്റെ പ്രതിനിധിയുമായ അഡ്വക്കേറ്റ് സർജിൻ തോമസിന്റെ വാക്കുകൾ കേൾക്കുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ പ്രിയരെ, നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഭരണഘടന ഭേദഗതിയുടെ കേസുകൾ ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി പറഞ്ഞു. നാം എല്ലായ്പ്പോഴും പറയുന്നത് പോലെ അനീതിക്ക് ഒരിക്കലും നീതിയുടെ മേൽ ജയം നേടാനായിട്ട് സാധിക്കില്ല. അനീതിപൂർവമായിട്ട് ധർമ്മരാജ് റസാലുവും TT പ്രവീണും സിനഡിൽ നടത്തിയ ഇലക്ഷനും മറ്റ് ഭരണഘടനാ ഭേദഗതികളും അസാധുവാക്കിക്കൊണ്ട് ചെന്നൈ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുകയാണ്. 3/2 ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ട് അമെന്മെന്റുകളെല്ലാം അസാധുവായിരിക്കുന്നു. മോഡറേറ്റർ ഇലക്ഷൻ റിട്ടയേർഡ് ജഡ്ജ് ഒബ്സർവറായിട്ട് നിന്നുകൊണ്ട് വീണ്ടും നടത്താനായിട്ട് കോടതി തീരുമാനമായിരിക്കുന്നു.
ഇത് ഒരു ദൈവിക നീതിയാണ്, ഒരു ദൈവിക ജയമാണ്, നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. തുടർന്നും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു വലിയ വിശ്വാസമുള്ള, ഉണർവുള്ള, സാക്ഷ്യമുള്ള നേതൃത്വം നമ്മുടെ മഹായടവകയിലും സിനഡിലും വരാനായിട്ട് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു കൂതാശ തൊഴിലാളിയുടെ തീവെട്ടിക്കൊള്ളയുടെ കാര്യത്തിന് തീരുമാനമായി. രാജാവിനെ പോലെ വാണരുളിയ അരമനയിൽ നിന്ന് കള്ളന്മാർ പോകുന്നത് പോലെ രാത്രിയുടെ മറവിൽ ഒളിച്ചും പാത്തും ഈ തീവെട്ടിയും ഇവൻ്റെ പെണ്ണും പിള്ളയും മക്കളും ഇനി ഒളിച്ച് രക്ഷപ്പെടും. ഒരു 3 കൊല്ലം കൂടിയിരുന്ന് കൊലയോടെ സഭയെ വിഴുങ്ങാം എന്ന പദ്ധതിയാണ് ഇപ്പോൾ 3G ആയിപ്പോയത്. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക.